ഡോക്ടർമാർ ഇല്ലാത്തതിനാൽ സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ പ്രസവത്തിനെത്തുന്നവരെ മടക്കി അയക്കുകയാണ് അത്യാധുനിക സൗകര്യങ്ങൾ ആശുപത്രിയിൽ ഉണ്ടെങ്കിലും ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാത്തതിനാൽ ഇതൊന്നും പ്രയോജനപ്പെടുന്നില്ല പ്രസവ കേസുകൾ മനഃപ്പൂർവം മറ്റ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുന്നു എന്നാണ് ആരോപണം അത്യാധുനിക സൗകര്യങ്ങൾ സജ്ജീകരിച്ചതാണ് സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രി എന്നാൽ ഇവയൊന്നും പ്രവർത്തിപ്പിക്കാൻ ആവശ്യത്തിന് ഡോക്ടർമാർ ആശുപത്രിയിലില്ല കഴിഞ്ഞ ആറു മാസത്തിനിടെ നൂറ്റി അമ്പതോളം പ്രസവ കേസുകളാണ് മറ്റ് ആശുപത്രികളിലേക്ക് റഫർ ചെയ്തത് ഇടതുപക്ഷം ഭരിക്കുന്ന സുൽത്താൻ ബത്തേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള ആശുപത്രിയിൽ നിയമനം നടത്തുന്നതിന് സർക്കാർ ബത്തേരി താലൂക്ക് ആശുപത്രിയുടെ വിഷയം ഇന്നോ ഇന്നലെ ഉണ്ടായ വിഷയമല്ല ആവശ്യത്തിന് ഫണ്ട് കേന്ദ്ര സർക്കാർ കുഞ്ഞിനെയും വേണ്ടി കോടികൾ കൊടുത്തിട്ടുണ്ട് അവിടെ ആവശ്യത്തിന് ബിൽഡിങ് മറ്റ് സ്ഥ അനുബന്ധ എക്യുപ്മെൻസുകളൊക്കെ വാങ്ങിക്കുന്നതിനും അവിടെ രോഗികളുടെ സൗകര്യാർത്ഥമുള്ള സൗകര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാണ് അവിടെ ആവശ്യത്തിന് ഡോക്ടർമാരില്ല ആവശ്യത്തിന് മറ്റ് ഉദ്യോഗസ്ഥരില്ല അനുബന്ധം നമ്മുടെ ഇപ്പോൾ ലാബുകൾ ഉണ്ടെങ്കിൽ ലാബ് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നതിന് പോകുന്നതിനാവശ്യമായിട്ടുള്ള ടെക്നീഷ്യന്മാർ വേണം അപ്പോൾ ആവശ്യമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരില്ല കുറച്ച് ബിൽഡിങ്ങുകളുണ്ട് എന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കില്ല അതുകൊണ്ട് ഇത് ആരോഗ്യ മന്ത്രിയുടെയും വീഴ്ചയാണ് മാസം തോറും അഞ്ചോ ആറോ പ്രസവ കേസുകൾ മാത്രമാണ് താലൂക്ക് ആശുപത്രിയിൽ നടക്കുന്നത് ഡോക്ടർമാർ കുറവായതിനാൽ ഒ പി വിഭാഗത്തിലെ രോഗികളുടെ എണ്ണവും അധികൃതർ നിജപ്പെടുത്തി നിയമനം നടത്തേണ്ട സംസ്ഥാന സർക്കാരിന്റെ ഗുരുതര വീഴ്ച ആശുപത്രിയുടെ പ്രവർത്തനം തന്നെ താളം തെറ്റിച്ചിരിക്കുന്നു ജനം വയനാട്